ഇന്നൊരു സേമിയ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് സേമിയം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാലും നമ്മൾ ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒന്നും കൂടെ ഇതുപോലെ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മുങ്ങി നിൽക്കാൻ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഈ വെള്ളം കളയാണ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും നമ്മളൊന്ന് പീണ് കൊടുക്കണം ഏകദേശം ഒരു ടീസ്പൂൺ അടുത്തോളം നാരങ്ങ പീണ് കൊടുക്കട്ടെ എന്നാലും നമുക്ക് ആ ഒരു സേമി ഇങ്ങനെ കട്ട പിടിക്കാതെ നമുക്ക് വിട്ട് വിട്ടായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ഏകദേശം രണ്ട് ടീസ്പൂണോളം ശേഷം നമുക്ക് ഒരു ഉള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് വയറ്റിയെടുക്കുക ഒരുപാട് അങ്ങോട്ട് വൈറ്റിയെടുക്കേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വൈറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് വറുത്ത് കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മേളിലേക്ക് പിസ്സ സോസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒലീവ്സും ഒക്കെ ഉള്ള ലൂലുൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പിസ്സ സോസ് നമ്മൾ ഈ ഒരു സേമയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സേമയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സേമയൊക്കെ നന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ നാരങ്ങ പീണ് കൊടുത്താൽ മതി വേവിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഉറയഗാനും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഒലീവ്സും പച്ചമുളകും കൂടെ ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഒരു സേമി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്